നമസ്കാരം, ഞാൻ രാഗേഷ് ജി. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനങ്ങളിൽ ഇൻഡിക്കേറ്റേഴ്സ് പലരും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് ഒരു ചെറിയൊരു ടേണൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാതെ കൈ തട്ടിക്കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ വർക്കായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും എന്നോട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഓക്കെ, ഇതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ കാരണം അതൊരു ലെയിൻ ചേഞ്ച് ആണ്. അപ്പം എന്താണ് ലെയിൻ ചേഞ്ച്? എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലെയിൻ ചേഞ്ച്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ടെക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം എന്താണ് ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ലൈൻ തന്നെയാണ്. അതായത് ഒരു ലൈനിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈനിൽ നിന്നും അടുത്ത ഒരു ലൈനിലോട്ട് നമ്മൾ പോവുകയാണ്. അതായത് സെയിം റോഡ് നമ്മൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നില്ല, അതായത് തിരിയുന്നില്ല, ഒരു ടേൺ എടുക്കുന്നില്ല. എന്നാൽ നിൽക്കുന്ന ആ റോഡിൽ നിന്ന് തന്നെ ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറുകയാനോ അങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഫുള്ളായിട്ട് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഇടാതെ ജസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടണിൽ ഒന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ വർക്കാകുന്നതിനാണ് ലെയിൻ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഓൺ ചെയ്തിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ അത് ഓൺ ചെയ്യാം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ മീറ്ററിൽ ഈ നോബിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ക്ലോക്ക് എഴുതി കാണിക്കുന്നത്. ഇത് റൈറ്റിലോട്ടൊന്ന് തിരിക്കുക, അന്നേരം ഡോറ് കാണിച്ചു, ഒന്നുകൂടെ റൈറ്റ് തിരിക്കുമ്പോൾ ലൈറ്റ് കാണിച്ചു, ഒന്ന് പ്രസ് ചെയ്യുക. അതിനകത്ത് L2 കാണാം, L2 ഒന്ന് നമ്മൾ പ്രസ് ചെയ്തു. അതിനകത്ത് L2 SL1 സെറ്റ് ചെയ്തിരിക്കുക. ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ SL2 ഉണ്ട്. ഞാനിപ്പോൾ SL2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഒരു തവണ മാത്രം അത് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ വിട്ട് കഴിഞ്ഞാൽ കണ്ടോ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഞാനതൊന്ന് മാറ്റി ഇനി SL1 സെറ്റ് ചെയ്യുകയാണ്. SL1 സെറ്റ് ചെയ്ത സമയത്ത് ദേ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഞാൻ ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട സമയത്ത് മൂന്ന് പ്രാവശ്യം കണ്ടോ, മൂന്ന് പ്രാവശ്യം അത് ബ്ലിങ്ക് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. യെസ്, ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചത്. നമ്മളിപ്പോൾ ഈ പോകുന്ന ലൈനിൽ നിന്നും ഈ ഒരു ലൈൻ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഇൻഡിക്കേറ്റർ കാണാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിനാണ് ലെയിൻ ചേഞ്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട്. അപ്പം ഇപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് പ്രസ് ചെയ്തിട്ട് നേരെ അടുത്ത ലൈനിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് അറിയാൻ മേലാത്ത ആൾക്കാർക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.